ഓരോരോ തലവേദനകൾ ഇങ്ങനെ പുതിയതായി വന്നു ചേരുകയാണ്. 2020 ഡിസംബറിലാണ് ലണ്ടനിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയൊരു വകഭേദം വന്ന് ശിഷ്ട ജീവിതം താറുമാറാക്കിയത്. ഇപ്പോഴതാ ഒരു വർഷമാകാൻ പോകുന്നു. നവംബർ 24 തീയതി 2021 ദക്ഷിണാഫ്രിക്കയിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന പുതിയ വില്ലനായിട്ടുള്ളൊരു വകഭേദം, അത് സാധാരണക്കാരനല്ല, ഇന്നുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്പൈക്ക് വകഭേദം ആയിട്ടുള്ള ജനിതക പരിവർത്തനം നടത്തിയ കക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒമിക്രോണിനെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഇതിൻ്റെയൊക്കെ അനന്തരഫലമെന്ന് പറയുന്നത് വളരെ, ഇന്ത്യ അടക്കം പറയുന്നു ഒരു ഡസൻ രാജ്യങ്ങളിൽ നിന്നെങ്കിലും വരുന്ന ആളുകൾ അവർ വരുന്നതിന് മുമ്പ് പ്രത്യേക പരിശോധന, വന്നിറങ്ങിയിട്ട് സ്വയമേ തന്നെ വിലയിരുത്താൻ വേണ്ടി ഒരുപക്ഷേ ഏകാന്തവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന സൂചന കൊടുത്തുകൊണ്ടാണ്. ആ രാജ്യങ്ങൾ, അതിൽ ചൈനയുണ്ട്, ബംഗ്ലാദേശുണ്ട്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ രണ്ടുപേരുണ്ട് അതിനകത്ത്. അതുപോലെ ദക്ഷിണാഫ്രിക്ക സ്വാഭാവികമായിട്ടുമുണ്ട്. പിന്നെ ഹോങ്കോങ് ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, യൂറോപ്പിൽ നിന്നുള്ള UK അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ പട്ടികയിൽ വരുന്നു. ഒരു ഡസൻ രാജ്യങ്ങളിൽ നിന്നെങ്കിലും ഇങ്ങനെ ഒരു വിലക്ക് എന്ന് പറഞ്ഞുകൂടെങ്കിലും കർശനമായ ഉപാധികളോടെ മാത്രം യാത്ര ചെയ്താൽ മതി എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. ആഫ്രിക്കൻ മേഖലയിലെ 6 രാജ്യങ്ങൾ യാത്രാ വിലക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് UAE, സൗദി അറേബ്യ, ഇസ്രയേൽ, UK, അതുപോലെ അമേരിക്ക, കാനഡ, അങ്ങനെ പല രാജ്യങ്ങളും ഇതിനകം മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഉരുണ്ടുകൂടി വരുന്നൊരു യാത്രാ നിരോധനം, 2, യാത്രയ്ക്ക് മുമ്പുള്ള കർശനമായ പരിശോധന, 3, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിറങ്ങിയാൽ അതിശക്തമായിട്ടുള്ള പരിശോധനയിലൂടെ കടന്നു പോകേണ്ടുന്ന സാഹചര്യം, 4, ഇതിലപ്പുറമുള്ള ഒരുതരം ആശങ്കയിലേക്ക് പോകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്ന സാഹചര്യം. ഞങ്ങളാരും പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിട്ട് ഈ പുതിയ വകഭേദത്തെ എവിടെ കൊണ്ട് കെട്ടണം എന്ന കാര്യം ആലോചിച്ചു. ആശങ്കയുള്ള കാര്യത്തിലേക്കാക്കണോ, അതോ താല്പര്യപൂർവം പഠിക്കാനുണ്ട് എന്ന കാറ്റഗറി ആക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ടൊടുവിൽ ഇത് ആശങ്കയുടെ വകഭേദം തന്നെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ UKയിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ്, ഇതുവരെ കണ്ടതുപോലല്ല എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഗ്രീക്ക് അക്ഷരം ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറയുന്നത് പോലെ ഡെൽറ്റ, ഇതെല്ലാം പലപ്പോഴും പലതിൻ്റെയും ആദ്യ ബിന്ദുക്കൾ കണ്ടത് ദക്ഷിണാഫ്രിക്കയിലാണ്. മാത്രമല്ല, ഇതിൽ ചിലത് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങളിത് പറയുന്ന നവംബർ 27 ഉച്ച തിരിഞ്ഞുള്ള സമയത്ത് പോലും സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ബിലീവ് ടു ബി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായേക്കാം, വന്നിരിക്കാം എന്ന അർത്ഥത്തിൽ ഒരൽപ്പം ആശങ്ക കലർത്തി പറയുന്നത് ലോകാരോഗ്യ സംഘടന തന്നെയാണ്. അതിൻ്റെ പ്രതിഫലം സ്വാഭാവികമായും കേരളത്തിലും ഉണ്ടാകുമല്ലോ. ലോകത്ത് എവിടെ നിന്നും, നമ്മൾ പ്രവാസികൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ ഇനി എവിടെ നിന്നാണ് വന്നാലും സംശയത്തോടെ നോക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഇപ്പോൾ തന്നെ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, December 15 മുതൽ അന്താരാഷ്ട്ര സർവീസുകൾ 2020 March 25 മുമ്പുണ്ടായിരുന്ന പോലെ സാധാരണ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിച്ചിട്ട് 24 മണിക്കൂറായിട്ടില്ല. ആ സമയത്താണ് ഈ ഒമിക്രോൺ എന്ന് പറയുന്ന കൂടുതൽ സ്പൈക്കുള്ള, പരിവർത്തനത്തിന് വിധേയമായിട്ടുള്ള വൈറസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് തന്നെ പുനഃപരിശോധിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യ ഈ November 27 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഏതായാലും നമ്മളെ ഇത് ബാധിക്കാതെ പോകട്ടെ എന്ന് ആശിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്ക് പറ്റൂ. പ്രതിരോധ കുത്തിവെപ്പ് വളരെ സജീവമായി കൊണ്ടുപോകണം എന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഈ ദക്ഷിണാഫ്രിക്കയിൽ തുടങ്ങിയ സ്ഥലത്ത് ജനങ്ങളിൽ 24% ആളുകൾക്ക് പോലും, 1/4 ആളുകൾക്ക് പോലും ഇതുവരെ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടില്ല. ഞങ്ങളിത് പറയുന്ന ദുബായ് വാർത്ത നിൽക്കുന്ന UAE മണ്ണിൽ ഒന്നാമത്തെ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തത് 100% കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാവുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം എന്ന് പറയാവുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ
പല രാജ്യങ്ങളിലും അങ്ങനെയൊന്നും അതിൻ്റെ അടുത്ത് പോലും പകുതി പോലും നാലിലൊന്ന് പോലും എത്തിയിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഒരു ആശങ്കയോ ഇതിനെക്കുറിച്ചുള്ള ജാഗ്രതയോ അത്യധികമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. അത് B1159 എന്ന പേരിട്ട് ഇന്നലെ വരെ പറഞ്ഞിരുന്നപ്പോൾ ഇത്രയും ഒരു വീര്യം വന്നില്ല. ഒരു 10-32 തവണ പരിവർത്തനം നടത്തിയിട്ട് വന്ന കക്ഷിയാണ് ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒമിക്രോൺ എന്നുള്ള പേരൊക്കെ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആശങ്ക എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെല്ലാവരും ആലോചിക്കണം, ആത്മബലം കൈക്കൊള്ളണം. മാത്രമല്ല, ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്കും ആവർത്തിച്ച് പറയാനുള്ളൂ: മാസ്ക് ധരിക്കുക, കൈ കഴുകുക, അകലം പാലിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.